നമസ്കാരം. രാഗം രാധാകൃഷ്ണൻ. വളരെ ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കൊല്ലം ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഒരു ദുഃഖവാർത്ത. കോൺഗ്രസിൻ്റെ അടിപടല പിണക്കങ്ങൾ വെളിവാക്കുന്ന രീതിയിലാണ് ആരോപണങ്ങൾ വരുന്നത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടയ്ക്കൽ മണ്ഡലം പ്രസിഡൻറ്റും പട്ടത്താനം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനുമായ അഭിലാഷ് ഭരതൻ സ്വന്തം വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഭിലാഷ് ഭരതൻ്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്ന് KSU. യൂത്ത് കോൺഗ്രസ് നേതാവും പട്ടത്താനം സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന അഭിലാഷ് ഭരതൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൗശിക് എം ദാസ് ആരോപിച്ചു. ബാങ്കിൽ മുമ്പ് നടന്ന തിരിമറികളിൽ അഭിലാഷ് ഭരതനെ മനഃപൂർവ്വമായി കൊടുക്കുകയായിരുന്നു. ഇതിന് കൂട്ടുനിന്ന അജിത് ബേബിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അജിത് ബേബിയെ സംരക്ഷിക്കുന്നവരെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്നും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൗശിക് എം ദാസ് ആവശ്യപ്പെട്ടു. അഭിലാഷിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദി അജിത് ബേബി മാത്രമാണ്. 2012 നവംബർ മാസമാണ് ഓഗസ്റ്റാണെന്ന് അറിയാം. 2012 ഞാൻ പണയം വെച്ചത്. 4 വർഷത്തിന് ശേഷമാണ് ഇത് ലേലമായിട്ട് പോയത്. 4 വർഷം കഴിഞ്ഞ്, 4 വർഷം എന്ന് പറഞ്ഞാൽ അത് ഈ 31/8/15 ആദ്യത്തെ ലേലത്തിന് അന്ന് പുള്ളി വന്ന് പകുതി പലിശ അടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2 മാസം സാവകാശം ചോദിച്ചുകൊണ്ട് കത്തും വെച്ചു. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടന്നത്, ഈ ലേലം നടന്നത്. 2 മാസം കഴിഞ്ഞ്, 6 മാസത്തോടെ കഴിഞ്ഞാൽ ലേലം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് അന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ പോയി ഇൻറ്റിമേറ്റ് ചെയ്തായിരുന്നു. എന്നിട്ടും അദ്ദേഹം എടുക്കാൻ കൂട്ടാക്കാതെ പോയത്. പക്ഷേ ഇതിനകത്ത് ആ പുള്ളിയും ഇതിനകത്ത് നിര പുള്ളിയും വിചാരിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പുള്ളിയും വിചാരിച്ച് കാണത്തില്ലോ ഒരിക്കലും. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. കാരണം അദ്ദേഹം പൈസ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ സെറ്റിൽമെൻറ്റ് കോമ്പൻസേഷൻ സെറ്റിൽമെൻറ്റിന് വേണ്ടി പുള്ളി നിന്ന്. പക്ഷേ ഞങ്ങളുടെ 5 പേരുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇയാൾ ഇങ്ങനൊരു കാര്യം ഇതിനകത്ത് ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ ആർക്കും ഇല്ലായിരുന്നു. അവനാണ് മോഹൻകുമാറിൻ്റെ സ്വർണം ലേലം ചെയ്തത്. താനന്ന് ക്യാഷിലിരുന്നു എന്ന തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അജിത് ബേബി തന്നെയും പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നാണ് അഭിലാഷിൻ്റെ ആത്മഹത്യക്കുറിപ്പിലുള്ളത്. ബ്രാഞ്ച് മാനേജർ എന്ന നിലയ്ക്ക് അജിത് ബേബിക്ക് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമെന്നും അഭിലാഷ് ഭരതൻ മരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DGP മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു. അഭിലാഷ് ഭരതൻ്റെ മരണത്തിന് ഉത്തരവാദിയെ ഉടൻ തന്നെ കണ്ടുപിടിക്കണമെന്ന ആരോപണവുമായിട്ടാണ് KSU ജില്ലാ നേതൃത്വം ഇടപെട്ടിരിക്കുന്നത്. വളരെ ദുഃഖം തോന്നുന്ന ആരോപണങ്ങളാണ് വരുന്നത്. 50 ലക്ഷം രൂപയുടെ സ്വർണം തിരിമറി നടത്തി, അതിൻ്റെ അംശാദായം പറ്റിയവരെല്ലാം വളരെ സുന്ദരനായി കോൺഗ്രസ് ഭവനിൽ വസിക്കുന്നു. നിരപരാധിയായ മാനവും അഭിമാനവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ ഉള്ളറയിലോട്ട് ചെല്ലുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പട്ടത്താനം സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന ഉരുപ്പടികൾ എടുക്കാതെ പോകുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും എടുക്കാതിരിക്കുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഉദ്യോഗസ്ഥരും ബാങ്ക് നടത്തിപ്പുകാരും ഒക്കെ ചേർന്ന് അത് എടുത്ത് ഭദ്രമായിട്ട് കൊല്ലത്തിൻ്റെ പ്രമുഖ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്തത്. ചുരുങ്ങിയത് 50 ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടന്നിട്ടും പോലീസുകാരും മുൻ ഭരണ സമിതി അംഗങ്ങളും കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇടപെട്ട് അത് ചുരുങ്ങി 11 പവനായി മാറി. ഈ 11 പവൻ്റെ പൈസയും 440,000 രൂപയും അഭിലാഷ് ഭരതൻ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ തയ്യാറായി. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായ അജിത് ബേബി, ആരോപണ വിധേയനായ അജിത് ബേബി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാലുകഴുകുകയും കൈ കഴുകുകയും പിടിച്ച് സാമ്പത്തികവും കൊടുത്ത് കോൺഗ്രസിൻ്റെ നല്ല ഒരു സ്ഥാനത്തിരിപ്പുണ്ട്. നിരപരാധിയായ അഭിലാഷ് സ്വർഗത്തിലും. ഇതിൻ്റെ പിന്നിൽ കളിച്ചവർ മനസാക്ഷിയുണ്ടോ നിങ്ങൾക്ക്? ജീവിതത്തിൽ നിങ്ങൾ എന്ത് രമ്യഹർമ്മികൾ കെട്ടിപ്പടുത്താലും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുമോ ജീവിതത്തിൽ? 520 കിലോമീറ്റർ നടന്നിട്ടും സ്വരൂപിച്ച കണക്കിന് KPCC കൊടുക്കാൻ ഇല്ലാത്ത കോൺഗ്രസ് നേതൃത്വം, ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചിട്ട് അവനെ ഒന്ന് കൂടെ നിർത്തി അവൻ്റെ പ്രശ്നങ്ങൾ രമ്യതയിൽ തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടം പണിയും ആർഭാടപരമായ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ട് എന്തിനു വേണ്ടി? ഈ കോവിഡ് പശ്ചാത്തലത്തിൽ 10,000,000 രൂപയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഉദ്ഘാടനമൊക്കെ അറേഞ്ച് ചെയ്യാൻ
നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? മണിക്കൂറുകൾക്കകം ഒരു ചെറുപ്പക്കാരൻ ഈ ലോകവാസം പിടിഞ്ഞു. ശാപം കിട്ടിയ സ്ഥലമാണെന്ന് തോന്നുന്നു കോൺഗ്രസ് ഭവൻ. ഇല്ലെങ്കിൽ അത് കെട്ടിപ്പടുക്കാൻ ആദ്യം തുടക്കമിട്ട ഒരാൾ ഏറ്റവും പുറകിലിരുന്ന് പരിപാടി കാണേണ്ടി വന്നു. വളരെ കഷ്ടം തന്നെ നിങ്ങളെ കാര്യം ഓർക്കുമ്പം. നിങ്ങളെന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, നട്ടാക്കുരുക്കാത്ത കഥകളാണ് രാധാകൃഷ്ണൻ പറയുന്നത്. ഇതൊക്കെ നട്ടാക്കുരുക്കാത്ത കഥകളാണോ? കോൺഗ്രസ്സിൽ ഇരിക്കുന്ന നേതൃത്വത്തോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചിരിവരിയ സത്യം പറഞ്ഞാൽ. വളരെ കഷ്ടമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അഭിലാഷിൻ്റെ ഭാര്യയും മകനും അച്ഛനും അനാഥമായി നിൽക്കുകയാണ്. അവരുടെ കണ്ണുനീരിന് എന്ത് വില കൊടുക്കാൻ പറ്റും? കഴിഞ്ഞ ദിവസവും നിങ്ങളെ വിളിച്ചില്ല അയാൾ. ആ മരണ വാർത്ത അവസാനത്തെ മൊഴി വായിച്ചു നോക്ക്. വളരെ കഷ്ടം തോന്നുന്നു. ഞാൻ എൻ്റെ സമയദോഷം കൊണ്ടാണ് അന്നത്തെ ദിവസം ആ ബാങ്കിൽ ക്യാഷ്യറായി ഇരിക്കാൻ അവസ്ഥയുണ്ടായത്. ആ ക്യാഷ്യർ അന്ന് ലീവ് എടുത്തതാണ്. മനഃപൂർവ്വമാണ് ഭാര്യയ്ക്ക് എഴുതിയ കത്തിനകത്ത് പറയുന്നു, എൻ്റെ സ്വപ്നമാണ് എൻ്റെ ഭവനം. 425,000 രൂപ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നു. ബാക്കി 75,000 രൂപയും കൂടെ കൊടുത്താൽ എൻ്റെ സ്വപ്ന ഭവനം നിങ്ങൾ തീർക്കണം, നിങ്ങളതിൽ താമസിക്കണം. അഴിമതിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അത് കള്ളനാണെങ്കിൽ ഈ 11 പവൻ്റെ സ്വർണം ആ ബാങ്കിൽ കെട്ടിവെച്ചിട്ട് അഭിമാനത്തോടെ ജോലി ചെയ്തേനെ. അഴിമതിക്കാരനായിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാനവും അഭിമാനവും ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ 440,000 രൂപയുടെ ആരോപണ വിധേയനായി ഈ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു നിന്നത്. നിങ്ങൾക്കിതൊന്നൊരു വലിയ പ്രശ്നമേ അല്ല, ഇതൊക്കെ നിരന്തര പ്രശ്നങ്ങളാണ്. അടുത്ത കാലത്ത് നിങ്ങൾ കുറുക്കെ നിൽക്കുന്ന നിങ്ങളുടെ പ്രവൃത്തിക്ക് ആരെങ്കിലും അഭിപ്രായം പറയുന്നവരെയൊക്കെ കള്ളക്കേസിൽപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ഈ അടുത്ത കാലത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അതിന് കൂടുതൽ പറയുന്നില്ല, ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. നിങ്ങൾ ഈ സ്വഭാവം നിർത്തണം, വളരെ മോശമാണ്. നിങ്ങൾ വന്ന വഴിയും KSCയിലൂടെയാണ്, യൂത്ത് കോൺഗ്രസ്സിലൂടെയാണ്, കോൺഗ്രസ് ഐയിലൂടെയാണ്. ഇപ്പം നിങ്ങൾ KSCയിലൂടെ വന്ന കോൺഗ്രസ് DCC പ്രസിഡൻ്റായ നിങ്ങളുടെ ഈ നിലവിൽ എങ്ങനെ വന്നു? ഒരു സർക്കാർ ജോലിയൊന്നുമില്ലല്ലോ ഇത്രയും വലിയ കെട്ടിടത്തിലും ഒക്കെ താമസിക്കാൻ. ഈ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കിയതാ, ഒന്ന് ശ്രദ്ധിച്ചോണം. ബാക്കിയുള്ളവരുമൊക്കെ ഇപ്പം നല്ല സമയമായിരിക്കാം, നാളെ ഒരു ചീത്ത സമയം വരും. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ പോലെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ബാങ്ക് പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചു. ബാങ്ക് പ്രസിഡൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്, പുള്ളിയാണ് അവിടെ ചാർജ് അന്ന് ബ്രാഞ്ചിൻ്റെ, അങ്ങനെ പുള്ളിയാണ് ഇത് ചെയ്തതെന്നാണ് രേഖകൾ പറയുന്നത്. ലേലം അഭിലാഷ് നിരാരോധിയാണ്. അഭിലാഷിന് ഒരു കാര്യമില്ല, ക്യാഷ് എടുത്തെന്നുള്ള ഒറ്റതേ ഉള്ളൂ. സംബന്ധിച്ചവർ പലവരും പാർട്ടിക്കാരും വിളിച്ചു, അത് നമുക്ക് പേഴ്സണലായിട്ട് അറിഞ്ഞുകൂടാ. എല്ലാവരും വിളിച്ചത് അത് CA എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു സെക്കൻഡ് അഭിലാഷിൻ്റെ കേര് അതിനകത്ത് 5 പ്രതികളുണ്ടെന്നേ അറിഞ്ഞ്. ഇവർ FIR ഇട്ടതിൽ അന്ന് അവിടുത്തെ സ്റ്റാഫ് 3 പേര്, പിന്നെ സെക്രട്ടറി, പിന്നെ അവിടുത്തെ വേറൊരു ജീവനക്കാരി, 2 ലേഡീസുണ്ട്, 3 ജെൻസുണ്ട്. അജിത് ബേബിയായിട്ട് സംസാരിച്ചു, വളരെ മോശമാണ്. നിങ്ങൾക്ക് പെറ്റായിട്ട് കരുതുന്ന അജിത് ബേബി ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 1-2 ലക്ഷം രൂപയൊക്കെ തരുമായിരിക്കും. അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നും കൂടെ ചോദിക്കണം. ഇങ്ങനെയുള്ള കള്ളവും ചതിയും വഞ്ചനയും നേടിക്കൊണ്ടുവരുന്ന പൈസയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭത്തിൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും. പല ലക്ഷ്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ നിർത്തുക, പാവപ്പെട്ട ചെറുപ്പക്കാരാണ്. നിങ്ങളെയൊക്കെ അനുകരിച്ച് നിങ്ങളെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കോൺഗ്രസ്സിലും യൂത്ത് കോൺഗ്രസ്സിലും KSCയിലും വരുന്നത് അവരെ തൊലച്ചു കളയരുത്. പലരും പല സ്വപ്നമായിട്ട് വരുന്നവരാണ്. നിങ്ങൾ മാത്രം പോരാ രാജാവായിട്ട്, അവരെയും കൂടെ നിലനിർത്തണം. മോഷണത്തിനും പിടിച്ചുപറിക്കാനും അവർ പോകുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. പക്ഷേ ഇമ്മാതിരി അടിച്ചമർത്തൽ ഇനിയും നിങ്ങൾ നിർത്തിയില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ വയ്യ. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനോട് എന്തോ വൈരാഗ്യബുദ്ധിയിൽ പ്രസ് മലയാളം TVയും രാഗം രാധാകൃഷ്ണനും നിൽക്കുന്നു എന്ന്. ഒരു വൈരാഗ്യബുദ്ധിയില്ല. ജില്ലാ ഭരണാധികാരി, കോൺഗ്രസിൻ്റെ ജില്ലാ ഭരണാധികാരി എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഒരു ബാങ്കിലെ സ്വർണ്ണ ഉരുപ്പടി വിൽക്കണമെങ്കിൽ ആ ബാങ്ക് ഭരണസമിതിയും
ആ ബാങ്കിൻ്റെ ഉന്നത അധികാരിയും കൂടെ ചേർന്നേ വിൽക്കാൻ പറ്റത്തുള്ളൂ. വെറും ക്യാഷ്യറായ അഭിലാഷ് പരതൻ്റെ പേരിലോട്ട് കേസ് വന്നതിൻ്റെ റൂട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അജിത് ബേബി സസ്പെൻഷനിലാവുകയും ജില്ലാ കോൺഗ്രസിൻ്റെ ഭരണ സാരഥികൾക്ക് ഇഷ്ടത്തോഴനുമായപ്പോൾ അഭിലാഷ് പരതൻ ഒറ്റപ്പെട്ടു പോയി. എല്ലാ കുറ്റവും സ്വർണം റെഡ്യൂസ് ചെയ്ത് ചുരുങ്ങി ചുരുങ്ങി ഉരുപ്പടികൾ ചെറുതായി വന്നു. അപ്പോഴും അജിത് ബേബി പറയുന്നു ഞങ്ങൾ സ്വർണത്തിൻ്റെ പൈസ അടയ്ക്കാൻ പോവുകയാണെന്ന്. 2012 നടന്ന ഒരു സ്വർണ പണയമെപ്പോട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. 2016 നടന്നു, 2020 കേസിൽ പോകുന്നത്. അപ്പം എന്തോ ഇടപെടിയിൽ നടന്നില്ലേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഇടപെടിയിൽ നടന്നപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് കേസിന് പോകണ്ട, കേസൊന്നുമില്ല, അജിത് ബേബി സെറ്റിൽ ചെയ്യാനിരിക്കുന്നു, അഭിലാഷ് സെറ്റിൽ ചെയ്യാനിരിക്കുന്നു. അഭിലാഷ് പറഞ്ഞ് 50 ലക്ഷം രൂപയാണെങ്കിലും എൻ്റെ കിടക്കാടം വിറ്റുവാണെങ്കിലും ഞാൻ അടയ്ക്കാം, എൻ്റെ പേരിൽ അപവാദം പറയരുതെന്നാണ്. ഒരു ദയനീയ അവസ്ഥ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെവിക്കൊള്ളാതെ പോയി. പകരം നിരന്തരമായി പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങളിടപെട്ടു, ഈ 5 പേരുടെ പേരിലും കേസ് എടുപ്പിച്ചു. അഭിലാഷ് പരതൻ ബാങ്ക് ജീവനക്കാരോട് പറഞ്ഞിരുന്നു കേസാവുകയാണെങ്കിൽ എനിക്ക് അപമാനം സഹിക്കാൻ പറ്റില്ല, പൈസ ഞാൻ ഉണ്ടാക്കുമ്പോൾ, പക്ഷേ അപമാനം സഹിക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചു കളയുമെന്ന്. ചുമ്മാ പറയുകയാണെന്ന് ജീവനക്കാർ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഇന്ന് പട്ടത്താന സർവീസ് സഹകരണ ബാങ്കിൽ ചെന്നപ്പോഴാണ് ആ ജീവനക്കാർ പറയുന്നത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനില്ല എന്ന്. നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ, അദ്ദേഹം ഇതിൽ പങ്കാളി അല്ല എന്ന് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് പോലും പറയുന്നുണ്ട്. ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാളെ ക്രൂശിക്കുന്ന നിലപാടുകൾ നിങ്ങൾ നിർത്തണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രമ്യഹർമ്മികൾ പണിതുയർത്തുമ്പോൾ മറ്റൊരാളുടെ കണ്ണുനീര് വീണുകൊണ്ട് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുമോ? ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിന് എന്ത് വില നൽകാൻ പറ്റും? പാർട്ടി വളർത്തുവാൻ 520 കിലോമീറ്റർ നടന്നു എന്നൊക്കെ വാതോരാതെ പറയുമ്പോൾ അതിനിപ്പുറത്തോട്ട് നിങ്ങളെ കൂടെ നടന്ന, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ നടന്നവനും നടന്നു എന്നുള്ള ബോധവും കൂടെ നിങ്ങൾക്ക് വേണം. നിങ്ങൾ മാത്രമല്ല 520 കിലോമീറ്റർ നടന്നു എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ മൊബൈലുമായിട്ട് നടന്ന ആ ഫോട്ടോഗ്രാഫർ നടന്നു, അവസാനത്തെ കൊടി പിടിച്ചു വരെ നടന്ന ആളും നിങ്ങളെ കൂടെ നടന്നു. അപ്പം നിങ്ങൾ മാത്രമല്ല നടന്നത്. പാവം ഒരു ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിനോട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്തു കൂടിയായിരുന്നു അഭിലാഷ്, എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ പറയാൻ. വളരെ വിഷമം തോന്നുന്നു അഭിലാഷ്. ആ അഭിലാഷിൻ്റെ കുടുംബത്തോടൊപ്പം പ്രസ് മലയാളം TV 1000 ആദരാഞ്ജലികൾ. നമസ്കാരം.